വന്യമൃഗശല്യം രൂക്ഷമായതോടെ മലയോര കർഷകർ ദുരിതത്തിൽ. വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടലുകൾ ഉണ്ടാവാത്ത സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ തുടർച്ചയായി ഉണ്ടാവുന്ന വന്യമൃഗശല്യമാണ് മലയോര കർഷകർക്ക് വലിയ ദുരിതമാവുന്നത്. മലയോര കാർഷിക മേഖലയിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന കർഷകരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ മേഖലയിൽ കാട്ടാനകളുടെ നിരന്തരമായ ശല്യം മൂലം കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നതിനോ സമാധാനത്തോടെ തങ്ങളുടെ വീടുകളിൽ കഴിയുന്നതിനോ ജനങ്ങൾക്ക് കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഒരു വർഷം മുമ്പാണ് സ്വന്തം വീട്ടിലേക്ക് നടന്നുപോയ ഒരു കർഷകനെ ആന ചവിട്ടിക്കൊന്നത്. ആനയുടെ സാന്നിധ്യം നിലനിൽക്കുന്ന സ്ഥിതിക്ക് ഇവിടെ ജനങ്ങൾ ജീവിക്കുന്നത് ഭയപ്പാടോടെയാണ്. ഇതിനു പുറമെയാണ് കാട്ടുപന്നികൾ ഉൾപ്പെടെയുള്ള മറ്റ് മൃഗങ്ങളുടെ ശല്യവും. അധികാരികളുടെ മുന്നിൽ പലതവണ പരാതികൾ സമർപ്പിച്ചിട്ട് ഒരു നടപടിയും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് കർഷകരും വിവിധ സംഘടനകളും. വനാതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിൽ തെങ്ങ്, കവുങ്ങ്, റബ്ബർ, കപ്പ, വാഴ, മറ്റ് കൃഷികൾ തുടങ്ങിയവ ഒഴിവാക്കി ജാതിയും കുരുമുളക് കൊടിയും മാത്രം കൃഷി ചെയ്യാൻ കർഷകർ ശ്രമിക്കണമെന്ന കൃഷി വകുപ്പിൻ്റെയും മറ്റ് ഇതര വകുപ്പുകളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശം സ്വീകാര്യമല്ലെന്നും ഇത്തരം നിലപാടുകൾ എടുക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ ജനരോഷം ഉയരണമെന്നും കർഷക സംഘടനകൾ പറയുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ജനപ്രതിനിധികൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർ ഈ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ജനവിഭാഗത്തോട് അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകളും ആവശ്യപ്പെടുന്നു. 1977 ശേഷം പട്ടയം സിദ്ധിച്ച മലയോര മേഖലയിലെ ഭൂമിയുടെ രേഖകൾക്ക് ആധികാരികത നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ കേരള നിയമസഭയിൽ കൊണ്ടുവന്ന് പാസാക്കുന്ന നിയമം മലയോര മേഖലയിലെ മുഴുവൻ ജനങ്ങളെയും ദ്രോഹിക്കുന്നതാണെന്നും ഇവർ ആരോപിച്ചു. ജനവിരുദ്ധമായ ഇത്തരം നിലപാടുകൾ തിരുത്താൻ തയ്യാറാവാത്ത പക്ഷം സമാനമനസ്കരായ മുഴുവൻ സംഘടനകളുടെയും പങ്കാളിത്തത്തോടെ ശക്തമായ പോരാട്ടങ്ങൾക്ക് കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.